പരിശുദ്ധമായ റമളാൻ വിശ്വാസികളെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ കൽബുകൊണ്ട് റമളാനെ നമ്മളെ സ്വാഗതം ചെയ്യണം. ഒരു കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കാം. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധമായ റമളാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഖുർആനിന്റെ വാർഷികമാണ് റമളാൻ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് 120 മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഇന്ന് 3 മക്കൾ ഖുർആൻ പൂർത്തിയാക്കി ഹൈഫുദാക്കിയതിന്റെ ചടങ്ങ് ഇന്ന് അസർ കഴിഞ്ഞ ദുആ രക്ഷിതാക്കളോടൊപ്പം പള്ളിയിൽ വെച്ച് നടത്തിയ ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഹാഫിളായ ഒരു വിദ്യാർത്ഥി രാവിലെ മുതൽ ഒരു ദിവസം പൂർണ്ണമായി ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഉസ്താദുമാരെ ഒരേ പരമ്പരയിൽ കേൾപ്പിച്ചു കൊടുത്തതിന്റെ സന്തോഷം പങ്കുവച്ച സ്ഥാപനമാണ്. ഇനിയും 1000 ഹാഫിളുകൾ ഇവിടെ നിന്നുണ്ടാകണം. പ്രിയമുള്ളവരെ, ഒരു വർഷം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള പുതിയ ഒരു ചാപ്റ്റർ ഈ വർഷം നമ്മൾ ആരംഭിക്കുന്നുണ്ട്. ശക്തമായ ഇന്റർവ്യൂയിലൂടെ യോഗ്യരായ ബുദ്ധിമാന്മാരായ മക്കൾക്ക് വേറൊരു പഠനവും ഇല്ലാതെ ഒരു കൊല്ലം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരുക്കുന്ന ഒരു സ്ഥാപനം നമ്മൾ ആരംഭിക്കുന്നു. അങ്ങനെയെല്ലാം അല്ലാഹുവിന്റെ കലാമായ ഖുർആനിന് സേവനം ചെയ്യുന്ന സ്ഥാപനമാണ്. റമളാൻ വരുമ്പോൾ ഖുർആനിന്റെ മാസമാണ്, അത് നമ്മുടെ കൽബിലേക്ക് വരണേ. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ റമളാനിൽ 2 ഖത്മാണ് ദിവസം തീർക്കാറുള്ളത്. ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു 2 ഖത്മാണ് ഒരു ദിവസം തീർക്കാറുള്ളത്. അതാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സാഹിബു സഹീഹ്, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാകുന്ന പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയുടെ കർത്താവായ ബഹുമാനപ്പെട്ടവരോ യഖ്തിമു ഫീ റമളാന ഫിൻ നഹാരിത്തമാ, എല്ലാ റമളാനിന്റെ ഓരോ പകലിലും ഓരോ പ്രാവശ്യം ഖുർആൻ ഖത്മാക്കും. വയഖൂമു ബഅദ തറാവീ കുല്ല സലാത ലയാലിൻ ബിഖത്മാ, 3 ദിവസങ്ങളിലായി നിസ്കാരത്തിലൂടെ മറ്റൊരു ഖത്മം പൂർത്തിയാക്കും. അങ്ങനെയായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി ലൈലത്തൈൻ, 2 രാവുകളിലായി ഒരു ഖത്മ തീർക്കാറുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഹുമാനപ്പെട്ട സബീദ് റളിയല്ലാഹു അൻഹു റമളാൻ ആയാൽ അഹ്ളറൽ മുസ്ഹഫ വജമഅ ഇലൈഹി അസ്ഹാബഹു, കൂട്ടുകാരോടൊപ്പം ഖുർആൻ പാരായണവും പഠനവുമാണ്. വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി 3 ദിവസത്തിൽ ഒരു ഖത്മ തീർക്കലാണ്. അബൂ അവാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഷഹിദു ഖതാദത ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. മഹാനവറുകൾ റമളാനായാൽ ഖുർആനിന്റെ ഖത്മാണ്. റബീഉ ഇബ്നു സുലൈമാൻ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകൾ പറയാണ്, കാന ശാഫിഈ റഹിമഹുല്ലാഹ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു യഖ്തിമുൽ ഖുർആന ഫീ ശഹ്രി റമളാൻ, റമളാൻ മാസമായാൽ ഖുർആനിനെ ഖത്മാക്കും. സിത്തീന ഖത്മാ, 60 പ്രാവശ്യമാണ് ഖത്മാക്കുന്നത്. യഅനി ഫീ കുല്ലി ലൈലത്തിൻ യഖ്തിമുഹു മർറതൈൻ, എല്ലാ ഓരോ ദിവസവും 2 ഖത്മ വീതം തീർക്കുന്ന ആളായിരുന്നു ഇമാമുന ശാഫിഈ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ, ഓ എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് പരിശുദ്ധമായ റമളാനിൽ ഒരു ഖത്മെങ്കിലും ഒന്ന് തീർത്തുകൂടെ? ഒരു ഖത്മെങ്കിലും തീർക്കാത്ത ഒരാളും ഈ മജ്ലിസ് കേൾക്കുന്നവരിൽ ഈ റമളാനിൽ ഉണ്ടാവില്ല. എല്ലാവരും ഒരു ഖത്മെങ്കിലും തീർക്കണം.
ഒരു ഹത്ത് ഓതിനെ 20-25 മിനിറ്റ് മതി ഒരു ജുസുഓദാൻ. കൂടി വന്നാൽ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അരമണിക്കൂർ വേണ്ടി വരും. അരമണിക്കൂർ നിങ്ങൾക്ക് ഖുർആനിന്റെ കൂടെ നീക്കി വെക്കാനില്ലേ? പിന്നെ നമ്മളും ഖുർആന്റെ ആളാന്ന് പറഞ്ഞ് നടക്കണം എന്തിനാ? എവിടെങ്കിലും ഖുർആൻ കത്തിക്കുമ്പോ സമരം ചെയ്യാൻ പോണെന്തിനാ? നമുക്ക് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനുമായി ബന്ധമുണ്ടെങ്കിൽ ഈ വരുന്ന റമദാനിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖത്മാക്കാത്ത ആരും ഉണ്ടാവരുത്. വലിയ തിരക്കിട്ട ജോലിയുള്ള ആളുകളാണ്. 10 പേജാണല്ലോ ഒരു ജുസ്, 10 കടലാസ്. ഒരു വഖ്ത് നിസ്കാരം കഴിഞ്ഞിട്ട് 2 കടലാസ് ഓടിയാ. അപ്പൊ 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം ഒരല്പസമയം അവിടെ ഇരുന്നിട്ട് 2 കടലാസ് ഓടിയിട്ട് പോവാ. എന്ന ഓരോ ദിവസവും ഓരോ ഓരോ ജുസ് ആവും. റമദാൻ ആകുമ്പോൾ അത് ഏറ്റവും മിനിമം ആണ്. പരമാവധി പ്രാവശ്യം പരിശുദ്ധമായ ഖുർആൻ ഖത്മാക്കണം. ഈ ഖുർആനാണ് നാളെ പരലോകത്ത് വരുന്നത്. നാളെ പരലോകത്ത് ഖുർആൻ ഓതുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടി വരും സൂറത്തുകൾ. സൂറത്തുൽ ബഖറ വന്നിട്ട് പറയും, ഇയാളെ ഇങ്ങ് തരൂ, ഖുർആൻ ഓതിയാളാണ് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ബഖറയും ആലു ഇംറാനും അതുപോലെ ഖുർആനിലെ സൂറത്തുകൾ വന്നിട്ട് ആളുകളെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകണോ? ഖുർആനിന്റെ മാസമാകുന്ന റമദാനിൽ നന്നായി ഒന്ന് പാരായണം ചെയ്യണേ. ഇനി തീരെ പാരായണം ചെയ്യാൻ അറിയില്ല, ഒരു നിലക്കും എനിക്കറിയില്ല. പണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, മദ്രസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് കഴിഞ്ഞില്ല. ബംഗാളിലൊക്കെ പോയുള്ള ആളുകളാണ്, അവർക്ക് പഠിക്കാൻ അവസരമില്ല, മദ്രസയില്ല, സ്കൂളില്ല, പള്ളിയില്ലാത്ത നാടുകളുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ വീട്ടിലെ മകൾ മദ്രസയിൽ പഠിച്ച മോളല്ലേ, മകൻ പഠിച്ച മോനല്ലേ, അവര് ഖുർആൻ ഓതുന്ന ഒന്ന് കേട്ടാൽ ആ കേൾക്കുന്നതിന് കൂലിയാണ്. ഇനി ഒരാൾക്ക് തപ്പിപ്പഴച്ചിട്ടേ ഓതാൻ പറ്റൂ, വേഗം ഇങ്ങനെ ഓതിപ്പാൻ കഴിയില്ല, തട്ടിമുട്ടി ഇങ്ങനെ ഓതാനേ പറ്റുള്ളൂ. അങ്ങനെ തട്ടിമുട്ടി ഓതുന്നവർക്ക് ലഹു അജ്റാനി, അയാൾക്ക് 2 പ്രതിഫലമുണ്ട്. എന്താ? അത്ര സാഹസപ്പെട്ട് ഓതുന്നു എന്ന കാരണത്താൽ അയാൾക്ക് ഇരട്ടി കൂലി കിട്ടും. ഖുർആൻ അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഓതിയാൽ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ ഖുർആൻ നന്നായി ഒന്ന് പാരായണം ചെയ്യണേ. അറിയുമോ, മുൻഗാമികളായ ആളുകൾ അമലുകളെ ഇഷ്ടം വെച്ചവരാണ്. നമ്മളെ അമലുകൾ ഭാരമായി കാണുന്നവരാണ്. റമദാൻ വന്നു പോയല്ലോ, എങ്ങനെ നോമ്പെടുക്കാതിരിക്കും, എന്തായാലും എടുക്കുക എന്ന് വിചാരിച്ച് പട്ടിണി കിടക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് കൂലി കിട്ടാനില്ല, അതുകൊണ്ട് കൂലി കിട്ടൂല. എല്ലാരും നിസ്കരിക്കുന്നു, നിസ്കരിക്കാൻ പോയില്ലെങ്കിൽ ഒരു മോശമല്ലേ? അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചേക്കാം. അങ്ങനെ അമലുകളെ ഭാരമായി കാണുന്നവർ, അങ്ങനെ അത് മുനാഫിഖിന്റേതാണ്. ഹദീസിൽ കാണാം, ഇമാം മുവത്ത റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരാൾ ഇങ്ങനെ അസറിന്റെ അവസാന സമയം വന്നിട്ട് ഇങ്ങനെ അസർ നിസ്കരിക്കും, അപ്പൊ പറഞ്ഞു ഇത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. ഇവിടെ വലിയ വ്യാഖ്യാനം അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെന്താ ഇങ്ങനെ ഏതായാലും നിസ്കരിക്കാണ്ട് കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചു നിസ്കരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു ഹദീസ്. അതിനായിമ്മത്ത് വിശദീകരിച്ചു, പ്രിയമുള്ളവരെ അറിയണം. അതുകൊണ്ട് നമ്മൾ ആവേശത്തോടെ അമലുകൾ ചെയ്യുന്നവരാകണം. നിസ്കാരത്തിലേക്ക് എങ്ങനെയാണ് വരേണ്ടത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസഘട്ടമുണ്ടായാൽ ഇദാ ഹമ്മഹു അംറുൻ ബാദറ ഇല സ്വലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷന്റെ സാഹചര്യം ഉണ്ടായാൽ ബാദറ ഇല സ്വലാ, പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് അങ്ങ് പോകും. കാരണം നിസ്കാരം ആനന്ദമാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള സംഭാഷണമാണ്, രസമുള്ള കാര്യമാണ്. ഖുർറത്തു ഐനി ഫിസ്സലാ, മഹാന്മാരായ ഒരുപാട് ആളുകൾ പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് തങ്ങളടക്കം പറഞ്ഞു,
എനിക്ക് ഈ ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് ഇവിടെ തോട്ടത്തിന്റെ ഉടമയാകാനല്ല. വലാലി കരിയിൽ ഇവിടെ പുഴയൊഴുകുന്ന തോട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തൊരു നാം 4 ദിവസം കൂടി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിലൊന്ന് രാത്രിയുള്ള നിസ്കാരത്തിന്റെ രസമാണ്. രാത്രിയുള്ള നിസ്കാരത്തിന് എന്തൊരു രസ, മരിച്ചുപോയാൽ ഇപ്പൊ അത് നഷ്ടമായി പോവല്ലോ. അതേ ഉള്ളൂ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് ആഗ്രഹം. ബാക്കിയുള്ളത് ഒന്ന് രാത്രിയുള്ള നിസ്കാരത്തിന്റെ രസം. നമ്മളൊന്ന് ആലോചിച്ചു, മരിച്ചാലെങ്കിലും കിട്ടിയില്ലോ എന്ന് വിചാരിക്കാം. അങ്ങനല്ല, നിസ്കാരത്തിന്റെ രസം മാത്രമേ ഉള്ളൂ. അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അറിയുമോ, ഖുർആനെ സ്നേഹിച്ച വലിയ വലിയ മഹാന്മാരുണ്ട്, അവര് മരിച്ചിട്ടും മരിക്കാത്തവരുണ്ട്, ഖബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുകയാണ്. അതാണ് മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരു യാത്രക്കിടയിൽ ടെന്റ് കെട്ടാൻ വേണ്ടി ടെന്റിന്റെ കാല് കുഴിച്ചിടാൻ, ചെറിയൊരു പന്തലിന്റെ കാല് കുഴിച്ചിടാൻ ഒരു കുഴി എടുത്തു. അവിടെ ഒരു ഖബറുണ്ടായിരുന്നു. ഖബറിന്റെ ഉള്ളിൽ നാള് ഖുർആൻ ഓതാൻ സൂറത്തുൽ മുൽക്ക് ഓടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം സുയൂത്തി ശർഹ് സുദൂറിൽ, അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ റൂഹിലും എല്ലാം രേഖപ്പെടുത്തി. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഇതാ പന്തൽ കുഴിച്ചിടാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു ഖബർ തുറന്നു പോയി, അതിന്റെ ഉള്ളിൽ ഇരുന്ന് ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട് സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദോ മരിച്ച ആൾ ഖുർആൻ ഓതു, അങ്ങനെ മരിച്ച ആളൊന്നും ഓതൂലല്ലോ, നിങ്ങൾ എന്ത് പണി പറയണതല്ല. ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിഅ, സൂറത്തുൽ മുൽക്ക് പതിവാക്കിയാൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും. ഉമ്മപങ്കന്മാരെ, നല്ലൊരു കാര്യമല്ലേ അത്? സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്താൽ നരകത്തിൽ നിന്നുള്ള കാവലാണ്, ഖബറിൽ നിന്നുള്ള കാവലാണ്. അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനമാകുന്ന ഖബറിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. എസ്എസ്എഫുകാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ദൈനംദിന പദ്ധതിയിൽ ഒരു പദ്ധതി, നിത്യം സൂറത്തുൽ മുൽക്ക് ഓതണമെന്നാണ്. എസ്എസ്എഫ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്ക് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള സംഘടന, രാഷ്ട്രീയം കൂടിയിട്ട് അടിയും പിടി കൂടാനുള്ളത്. അതുകൊണ്ട് എല്ലാ എസ്എസ്എഫുകാരും സൂറത്തുൽ മുൽക്ക് ഓതണം, ഹദ്ദാദ് ഓതണം, സ്വലാത്തു ചൊല്ലണം. ഇത് മൂന്നും ഡെയിലി ചെയ്യാൻ വേണ്ടി സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ മുൽക്ക് ഓതണം, ഹദ്ദാദ് ചൊല്ലണം, അതുപോലെ തന്നെ സ്വലാത്തു പതിവാക്കണം. ഇതാണ് എസ്എസ്എഫുകാർ നിത്യം ചെയ്യേണ്ടത്. പിന്നെ അള്ളാഹുവിന്റെ ദീൻ അനുവദിച്ചതും ഈ രാജ്യത്തിന്റെ നിയമം ലംഘിക്കാത്തതുമായ കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യണം. അതേ ഉള്ളൂ എസ്എസ്എഫിന്റെ മാനിഫെസ്റ്റോ, മറച്ചു വെക്കാനുള്ള ഒരു മാനിഫെസ്റ്റോയും. അതുകൊണ്ട് എല്ലാവരും തഖ്വയോടുകൂടി ജീവിക്കണം. എന്റെ ഉമ്മപങ്ങന്മാരോട് പറയട്ടെ, എല്ലാവരും പരമാവധി നിത്യേന സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോ. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു കാവൽ തരും. താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ മരണപ്പെട്ടു പോയി. അപ്പൊ പലരും ചെന്നിട്ട് പറഞ്ഞു, 3-4 പെമ്മക്കളല്ലേ മരണാസന്ന ഘട്ടത്തിൽ കിടക്കും, പറഞ്ഞു ആളുകളോടൊന്ന് പറയാ, നിങ്ങൾ മരിച്ചു പോകല്ലേ, മക്കളൊക്കെ ദാരിദ്ര്യത്തിലല്ലേ, 3-4 പെൺകുട്ടികളല്ലേ. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എന്റെ മക്കൾക്ക് ഞാൻ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്, വിഷമിക്കണ്ട, അവരതോ ജീവിക്കും കാലം അള്ളാഹു കാവൽ നൽകിക്കോളും. സൂറത്തുൽ വാഖിഅ പതിവാക്കിയാൽ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു കാവൽ തരും. അങ്ങനെ നമുക്ക് പതിവാക്കേണ്ട സൂറത്തുകളുണ്ട്. യാസീൻ ഓരോ ദിവസവും മോദിയാൽ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ്. ഏകദേശം എല്ലാവർക്കും കാണാതറിയുന്നതാണല്ലോ. അങ്ങനെ നമ്മൾ ഖുർആനുമായി ഒരു ബന്ധം ഈ പരിശുദ്ധമായ റമദാനിൽ വേണം. പാരായണം അറിയാത്തവർ ഈ നാട്ടിൽ അൽഹംദുലില്ലാ,
ഈ ചെറിയ മക്കളെ ഹൈഫദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാര് വലിയവർക്കും പഠിപ്പിക്കാൻ കഴിയുന്നവരാണ്. പാരായണം അറിയാത്തവർ വന്ന് പറഞ്ഞോളൂ, നിങ്ങൾക്ക് വേണ്ടി പാരായണം പഠിപ്പിക്കാൻ ഒരു ഉസ്താദിനെ നമ്മുടെ പള്ളിയിൽ നിങ്ങൾക്ക് ഉചിതമാകുന്ന ഒരു സമയം, സുബഹ് കഴിഞ്ഞോ ഇഷ കഴിഞ്ഞോ അസർ കഴിഞ്ഞോ റമളാനിൽ യോഗ്യമായ ഒരു സമയം പറഞ്ഞാൽ ആ സമയത്ത് ഒരു ഉസ്താദിനെ ഈ പള്ളിയിൽ വെച്ചു തരാം. നിങ്ങൾ ഖുർആനിന്റെ പാരായണം പഠിച്ചോ. നമുക്ക് അല്ലാഹു എന്തെല്ലാം നിഅമത്ത് തന്നത്. എന്റെ ഉമ്മമാർക്ക് ആ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവൂല. ഞങ്ങൾ ബംഗാളിൽ ചെന്നു, ആ ബംഗാളിൽ ചെല്ലുമ്പോ മദ്രസ ഇല്ലാത്തതിന്റെ പേരിൽ അലിഫും വായും ആദ്യാക്ഷരം പോലും അറിയാത്ത വല്യമ്മമാര്, ഉമ്മമാര്, 40, 50, 60, 70 വയസ്സുള്ള ഉമ്മമാര്, ഇത്താത്തമാര്, അവിടെ നമ്മൾ മദ്രസ തുടങ്ങി. ആ പ്രായമുള്ളവർക്ക് അവർക്ക് ജീവിക്കണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പോയി പണിയെടുക്കണം. കടുകിന്റെ പാടത്ത്, ഉരുളക്കിഴങ്ങിന്റെ പാടത്ത്, അതുപോലെ തന്നെ ചോളം നടുന്ന സ്ഥലത്ത് അവർക്ക് പോയി പണിയെടുക്കണം. അങ്ങനെ നിത്യേന ഉപജീവനം കാണുന്ന ഉമ്മമാര് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് വന്നവര് പഠിച്ചു. അങ്ങനെ അക്ഷരം മുതൽ പഠിച്ച് ഇപ്പൊ ഖുർആൻ ഓതാൻ പഠിച്ച് എത്രയോ ഉമ്മമാര് വെസ്റ്റ് ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്, യു പിയിലുണ്ട്. അവിടെ 100, 200 വലിയ ഉമ്മമാര് വന്ന് ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അതാണ് അവിടെ ചെയ്യുന്നത്. നമ്മള് വെസ്റ്റ് ബംഗാളിലെ വാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് 85 കിലോമീറ്റർ അപ്പുറത്ത് ഇസ്ലാംപൂരിൽ നമ്മളൊരു പള്ളി, നമ്മുടെ നാട്ടിൽ മദ്രസയും ആലിമീങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇതാ ബീഹാറിലുള്ള ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ. ബീഹാറിലെ അവസ്ഥകൾ ചോദിച്ചു നോക്കൂ. അവിടെ എത്രയോ നാടുകളിൽ മദ്രസകളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. എന്നാൽ ഇവിടെ എല്ലാ സൗകര്യവും നിങ്ങളത് ഉപയോഗിച്ച് പഠിക്കണം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിന് പ്രായം വ്യത്യാസമില്ല, ഏത് പ്രായത്തിലും. ഇതെല്ലാം പറയുമ്പോൾ മക്കത്തും മദീനത്തും 60, 70 വയസ്സുള്ള ആളുകൾ വന്ന് ഖുർആൻ പഠിക്കണം, അക്ഷരം പഠിക്കണം. നിങ്ങൾക്കറിയുമോ, ടാക്സി ഓടിച്ച് ജീവിക്കുന്നവർ, വലിയ വലിയ കമ്പനികൾ ജോലി ചെയ്യുന്നവർ മഗ്രിബ് കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ മക്കത്തെ പള്ളിയിൽ വന്ന് കിതാബും കൊണ്ടുവന്ന് ഓതി പഠിക്കുന്ന നൂറുകണക്കിന് ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. മസ്ജിദുൽ നബവിയിൽ വന്ന് പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിച്ചുകൂടാ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിച്ചുകൂടാ. ഏത് പ്രായത്തിലും പഠിക്കാം. ഞങ്ങൾ മക്കത്ത് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ എന്ന വലിയ പള്ളിതന്റെ ദർസിൽ ചെല്ലുമ്പോൾ അവിടെ സന്ധിക്ക് കിതാബും കൊണ്ട് ഓതാൻ വരുന്നത് ഒരു റുക്കുഴിലായി ഉപ്പാപ്പയാണ്. അങ്ങനത്തെ ഉപ്പാപ്പമാരാരും ഇവിടില്ല. അത്രയും പ്രായമായിട്ട് റുക്കുഴിലായി നേരെ നടക്കാനല്ല, വളഞ്ഞ പ്രായമായി ആ സമയത്ത് കിതാബ് ഒക്കത്ത് വെച്ചുകൊണ്ട് ഓതാൻ വരുന്നു. ഇൽമു പഠിക്കാൻ പ്രായമില്ല, ഏത് പ്രായത്തിലും പഠിക്കാം. അതുകൊണ്ട് ഇവിടെ ആലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, ഹാഫിദീങ്ങളുണ്ട്. നിങ്ങൾക്ക് പള്ളിയിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ സൗകര്യം, അതല്ല ഇവിടെ വെച്ചുകൊണ്ട് പഠിക്കാൻ സൗകര്യം, എല്ലാം ചെയ്തു തരുന്നതിന് നമ്മുടെ സ്ഥാപനത്തിന് തടസ്സമില്ല. നിങ്ങൾ സന്നദ്ധരായാൽ മതി. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കണം, ഖുർആൻ നന്നായി പാരായണം ചെയ്യണം, അല്ലാഹുവിന്റെ ദീന് പഠിച്ചിട്ട് നല്ല ആലിമീങ്ങളായി മാറണം, അല്ലാഹുവിന്റെ ദീനിനെയും ഇൽമിനെയും ഇഷ്ടം വെക്കുന്നവരാകണം. നമ്മൾ ഈ നാട്ടിൽ മുഅ്മിനീങ്ങൾ എന്ന നിലയ്ക്ക് ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ഓൺലൈനിലൂടെ പല രാജ്യത്തുമുള്ള മുഅ്മിനീങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടിയ ഒരു ഘടകം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയാണ്, കലിമത്തു തൗഹീദാണ്. നമുക്ക് നാളെ ഒരുമിച്ചു കൂടേണ്ട ഒരു വീടുണ്ട്. ആ വീട് ഏതാണ്? ഹിയ ജന്നതുൻ ത്വാബതു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫഅമൽ ലിദാരിൻ വദൻ റിളവാനു ഹാസിനുഹാ ഫൽജാറു അഹ്മദു വർ റഹ്മാനു നശീഹാ. അള്ളാഹുവിന്റെ പവിത്രമായ സ്വർഗത്തിന്റെ ഭവനം, ആ ഭവനത്തിൽ ഒരുമിച്ചു കൂടണം. ഇവിടെ അയൽവാസികളായി, ഇവിടെ നാട്ടുകാരായി, ഇവിടെ ഒരു മജ്ലിസിൽ ഒരുമിച്ചു കൂടുന്നവരായി, ഇവിടെ കുടുംബക്കാരായി, ഇവിടെ ബന്ധുമിത്രാദികളായി, ഇവിടെ പരസ്പരം സ്നേഹിക്കുന്നവരായി, ഒരു പരിപാടിയിൽ ഒത്തുകൂടിയവരായി, അതെല്ലാം താൽക്കാലികമാണ്. ഇത് പോരാ
നാളെ അല്ലാഹുവിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടണം. ആ വീട്ടിലെ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്, ആ വീട്ടിലെ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ഫറഹത്താനി ലിസ്വായിമി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫറഹത്തുൻ ഇൻദൽ ഫിത്രി, നോമ്പ് തുറക്കുന്ന സമയത്തൊരു സന്തോഷമുണ്ട്. രണ്ടാമത്തെ സന്തോഷം അതേതാണെന്നറിയുമോ? ഫറഹത്തുൻ ഇൻദൽ ലിഖാ, രാജാതിരാജനായ സർവാധിപതിയായ ഉലകത്തിന്റെ ഉടയവനായ പ്രപഞ്ചത്തിന്റെ കർത്താവായ എനിക്കും നിങ്ങൾക്കും ജീവനും ജലവും എല്ലാം എല്ലാം നൽകിയ പരമാധികാരത്തിന്റെ ഉടമയായ ജല്ല ജലാലായ റബ്ബ് തആല, അവനെ കാണാൻ പറ്റുന്നത് സ്വർഗവാസികൾക്കാണ്, സ്വർഗത്തിലെ എല്ലാവർക്കും കിട്ടൂല. അല്ലാഹുവിനെ ഏറ്റവും പ്രിയമുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ് ലിഖാഉർ റഹ്മാൻ. വാദി ഫൈഹാ എന്നൊരു താഴ്വരയുണ്ട് സ്വർഗത്തിന്. ആ സ്വർഗത്തിന്റെ താഴ്വരയിൽ വരുന്നത് മുഅ്മിനീങ്ങളിൽ നിന്നുള്ള, സ്വാലിഹീങ്ങളിൽ നിന്നുള്ള VVIP കള് മാത്രം വരുന്ന ഒരു താഴ്വരയാണ്. VVIP കള് മാത്രം വരുന്ന ഒരു താഴ്വരയാണ്. ആ താഴ്വരയിലേക്ക് അല്ലാഹുവിന്റെ തജല്ലി ഉണ്ടായിട്ട് ചോദിക്കും, നിങ്ങൾക്കെന്താണ് വേണ്ടത്? നിങ്ങൾക്കെന്താണ് വേണ്ടത്? നിങ്ങൾക്കെന്താണ് വേണ്ടത്? അല്ലാഹുവേ, നിന്റെ പൊറുക്കലാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് പുറത്തു തന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്, നിങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? റബ്ബേ, നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ ലിഖാ കിട്ടുന്നവർ, അല്ലാ അർഹതയുള്ള ഒരു അമലുമില്ലെങ്കിലും ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം വന്നുപോയി, അതുകൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ലിഖാ ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം. അല്ലാ പ്രിയമുള്ളവരെ, അതൊരു ലോകമാണ്. സ്വർഗത്തിൽ കടന്നാൽ ഈ ലോകം മുഴുവനും മറന്നു പോകും. സ്വർഗത്തിലെ ഏറ്റവും ലാസ്റ്റ് സ്വർഗത്തിലേക്ക് പോണ ആള് ഇമാം തിർമിദി അവിടുത്തെ ഷമായിൽ ഉദ്ധരിക്കുന്നു. സ്വർഗത്തിൽക്ക് അവസാനം പോണ ആള് നരകത്തിന് കുറെ ശിക്ഷയൊക്കെ അനുഭവിച്ച് അവസാനം നാല് കാലും മേൽ എഴഞ്ഞ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ചെയ്തു. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടുത്തെ ഷമായിൽ തിർമിദിയിൽ അഷ്മായിൽ മുഹമ്മദിയെ ഇമാം തിർമിദി ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പുഞ്ചിരിയെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ അവസാനം ഇങ്ങനെ നരകത്തിനൊക്കെ ശിക്ഷയൊക്കെ അനുഭവിച്ചാകെ കുഴഞ്ഞു മറിഞ്ഞ് നാല് കാലിൽ എഴഞ്ഞ് അല്ലെങ്കിൽ പിൻഭാഗം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോകും. അല്ലാഹു സ്വർഗത്തിലേക്ക് കൊടുക്കുന്ന ആൾ അങ്ങനെ ലാസ്റ്റത്തെ ആള് ചെന്ന് സ്വർഗത്തിൽ നോക്കുമ്പോൾ സ്വർഗം മുഴുവനും ഹൗസ് ഫുൾ ആണ്. ആ സമയത്ത് ചോദിക്കുമ്പോനെ, നീ എന്നെ കളിയാക്ക, സ്വർഗം മുഴുവനും ഫുള്ളായി പോയല്ലോ പടച്ചോനെ. ഇത് പറഞ്ഞിട്ടാണ് മുത്തനബി തങ്ങളിൽ ചിരിക്കുന്നത്. ഒരാൾക്ക് അല്ലാഹു വന്നു കൊടുക്കുന്ന സ്വാതന്ത്ര്യം നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തേറ്റപ്പല്ലുകൾ വെളിവാകുന്നു വരെ ചിരിച്ചു. അപ്പൊ അദ്ദേഹത്തോട് അല്ലാഹു പറയും, നിനക്ക് ദുനിയാവ് ഓർമ്മയുണ്ടോടോ? ആ ദുനിയാവ് നിന്റെ മനസ്സിൽ നീ ആലോചിച്ചോ. ആ ദുനിയാവിന്റെ മുഴുവനും അതിന്റെ ഇരട്ടിയും നിനക്ക് തന്നിരിക്കുന്നു. അതാണ് അദ്നാ മൻസിലത്തിൽ ജന്ന ലഫൈ ദുനിയാ. ഈ ദുനിയാവിന്റെ മുഴുവൻ സൗകര്യങ്ങളുടെയും ഇരട്ടിയാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനം. അത്രയും മനോഹരമാണ് ആ സ്വർഗത്തിലേക്ക് കടക്കുന്നതോടുകൂടി ഈ ലോകം മുഴുവനും മറക്കും. അല്ലാഹുവിന്റെ ജലാൽ, അല്ലാഹുവിന്റെ ലിഖാ കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം മുഴുവനും മറക്കും. അപ്പൊ ആ ലിഖാഇന്റെ മാധുര്യം ഒന്ന് ആലോചിച്ചു. ആ ലിഖാ കിട്ടുമ്പോഴാണ് നോമ്പുകാരൻ സന്തോഷിക്കുന്നത്. ഫറഹത്തുൻ ഇൻദൽ ഫിത്രി വ ഫറഹത്തുൻ ഇൻദൽ ലിഖാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾ ഇതൊന്നും ചോദിക്കാൻ അർഹതയുള്ളവരല്ല. തെറ്റുകുറ്റങ്ങളേറെ നിറഞ്ഞു പോയവരാ ഞങ്ങളുടെ രാപ്പകലുകളുടെ കഥ മുഴുവനും നിനക്കറിയാം. വന്നുപോയ മുഴുവൻ തെറ്റുകളും നീ പുറത്തു തരണം റഹ്മാനെ. നമുക്കൊരു പത്ത് സ്വലാത്ത് സലാമ ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിച്ചു തരട്ടെ.
റമദാനിന്റെ മുന്നോടിയായി ഒരു ദിവസം സംസാരിക്കാമെന്ന് കരുതി ഒരുക്കിയിട്ടുള്ള പരിപാടിയാണ്. അള്ളാഹു ആയുസ്സും തൗഫീഖും നൽകിയാൽ ഈ നഗരിയിൽ വെച്ച് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് പറയണം, നരകത്തെ കുറിച്ച് പറയണം, പേടിച്ച് റബ്ബിനോട് കാവൽ തേടാനാണ്. സ്വർഗത്തെ കുറിച്ച് പറയണം, മോഹിച്ച് റബ്ബിനോട് തേടാനാണ്. സന്ദർഭം പോലെ നമുക്ക് അത്തരം ഒരു മജ്ലിസിലേക്ക് വരാം. ജല്ല ജലാലായ റബ്ബേ, ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഈ സ്റ്റേജിൽ നിന്ന് സ്വന്തം താഴേക്ക് ഇറങ്ങുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ്, എല്ലാ നിയന്ത്രണവും നിന്റെ കയ്യിലാണ്. അങ്ങനെയുള്ള നീ ഞങ്ങൾക്ക് ഔദാര്യം ചെയ്ത് തന്നാലല്ലാതെ ഒന്നും രക്ഷപ്പെടാനില്ല. നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. റമദാനിന്റെ മഹത്വം രണ്ടെണ്ണമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇനിയും എത്രയോ എണ്ണി പറയാനുണ്ട്. റമദാനായാൽ അത് ഔദാര്യത്തിന്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യം ചെയ്യും. കരീഹിൽ മുർസല, അടിച്ചു വീശുന്ന മന്ദമാരുതനെ പോലെ എല്ലായിടത്തും നബി തങ്ങളുടെ ഔദാര്യം എത്തും. എല്ലാവർക്കും ഔദാര്യം കൊടുക്കും. തങ്ങളെപ്പോലെ ദാനശീലമുള്ള ഒരാള് എന്ന പേരെ പഠിച്ചിട്ടില്ല. അവിടുന്ന് എല്ലാവർക്കും ദാനം ചെയ്യും. ചോദിച്ച ഒരാളോടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലൊരു പുതിയ കുപ്പായം വാങ്ങി ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പൊ മുത്തനബി തങ്ങളോടൊരു സ്വഹാബി പറയാണ്, തങ്ങളെ ആ കുപ്പായം ഇങ്ങ് തരുമോ? കസാഖല്ലാഹു മിൻ ഖിയാബിൽ ജന്ന, തങ്ങൾക്ക് സ്വർഗത്തിലെ കുപ്പായം അല്ലാഹ് തരട്ടെ. ആരോടാ പറയണത്? സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള നബിതങ്ങളോട് പറയാ, ആ കുപ്പായം ഇങ്ങ് തരുമോ? അല്ലാഹ് സ്വർഗത്തിലൊരു കുപ്പായം തരട്ടെ. നമ്മളാണ് എന്ത് പറയുന്നത്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന എന്നോട് സ്വർഗത്തിലെ കുപ്പായം തരാൻ ദ്വാരക്ക, നീ ആരാടോ എന്നല്ലേ ചോദിക്കുക. പക്ഷേ മുത്തനബിതങ്ങൾ അത് കേട്ടപ്പോൾ അവിടുത്തെ കൽബ് നിറഞ്ഞുപോയി. ആ പുതിയ കുപ്പായം പിന്നൊരിക്കൽ നല്ല മനോഹരമായ ഒരു കുപ്പായ ഒരാൾ സമ്മാനം കൊടുത്തു. അപ്പോ ഒരു സ്വഹാബി പറഞ്ഞു, ആ കുപ്പായം എനിക്ക് വാങ്ങിക്കുവാൻ. നബി കൊടുത്തു, മറ്റെല്ലാ സ്വഹാബികളും പോയിട്ട് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. മുത്തനബിതങ്ങൾ ചോദിച്ചാൽ തരൂ നിങ്ങൾക്കറിയാം. ഇങ്ങനെ എല്ലാം കൂടി ചോദിക്കാൻ തുടങ്ങിയാൽ എന്താ ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാരെയും റദ്ദ് ചെയ്ത് മടക്കി വിട്ട് പരിചയമില്ല. അതുകൊണ്ട് ചോദിച്ചവർക്കൊക്കെ കൊടുക്കുന്ന പണിയുള്ള പണിയുള്ളൂ. നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെ എത്ര ഭംഗി, ചില വസ്ത്രത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയും, വസ്ത്രത്തിന്റെ ഭംഗിയാണോ തങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്, തങ്ങളുടെ ഭംഗിയാണോ വസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത്, നോക്കുമ്പോ അത്ഭുതമാണ് എന്ന് പറയും. എന്ന മാതിരി നല്ല ഒരു കുപ്പായം ഇട്ട് തങ്ങൾ കിട്ടു നോക്കിയപ്പോ നല്ല രസമുണ്ട്, നിങ്ങൾ അത് ചോദിക്കാൻ പാടുണ്ടായിരുന്നു. അപ്പാ സ്വഹാബി കരഞ്ഞതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കത് കഫപ്പുടവയാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. എനിക്ക് ഈ ലോകത്തിട്ടുകൊണ്ട് വലസാനല്ല. ഞാൻ നാളെ മരിച്ചുപോയാൽ എന്നെ ആ മുത്തനബി തങ്ങളുടെ കുപ്പായം കൊണ്ട് പോയി ഞാൻ രക്ഷപ്പെടും, അതിനുവേണ്ടി ഞാൻ വാങ്ങിവെച്ചതാണ്, നിങ്ങൾ എന്നെ കുറ്റം പറയല്ലേ. നിങ്ങൾ നോക്കൂ, മുത്തനബി തങ്ങളുടെ ദാനം. റമദാനായാൽ പിന്നെ യാതൊരു നിർവാഹമില്ല. ചോദിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നത് മുഴുവനും കൊടുക്കുന്ന മുത്ത റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്ത്രീകൾ വിചാരിക്കും പുരുഷന്മാരാണ് സംഭാവന എല്ലാം കൊടുക്കേണ്ടത് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് സമ്മാനം കിട്ടും, ഒരുപാട് സമ്മാനം. ഞാൻ മുത്തനബി തങ്ങളെ വഫാത്തായതിൽ പിന്നെ തങ്ങൾക്ക് കൊടുക്കും പോലെ കൊണ്ടുവന്ന് ആയിഷ അമ്മയ്ക്ക് കൊടുക്കും. അങ്ങനെ ആയിരക്കണക്കിന് ദീനാർ ഒരു ദിവസം അവിടുന്ന് ഹദിയ കിട്ടി, സമ്മാനം കിട്ടി. വൈകുന്നേരം വേലക്കാരിയോട് ചോദിച്ചു, മോളെ നോമ്പ് തുറക്കാൻ ഈത്തപ്പഴുണ്ടോ? ഇല്ല. എന്തേ രാവിലെ മുതൽ വരുന്നവർക്കെല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവാനാണ്? എല്ലാം കൊടുത്തുപോയി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഓർമ്മയാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. അങ്ങനെ ദാനശീലത്തിന്റെ അങ്ങേയറ്റമാണ്. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരെ കുറിച്ചൊക്കെ നിങ്ങൾ വിചാരിക്കും എല്ലായിടത്തും സംഭാവന വാങ്ങുന്നവരാണ്. സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ കൂടെ പല പ്രാവശ്യവും ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഉസ്താദിന് ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന ഹദിയ ചിലപ്പോ മർക്കസിൽ ചെല്ലുമ്പോഴേക്ക് തീർന്നിട്ടുണ്ടാകും. ഒരിക്കൽ ഉസ്താദിന്റെ കൂടെ വീട്ടിൽ കൂടി, അവിടുന്ന് കുറെ ദിവസം ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി കൂടിയപ്പോൾ അന്ന് ഉസ്താദിന്റെ അടുക്കൽ വരുന്ന ആളുകളും കൊടുക്കുന്ന ദാനവും കണ്ടപ്പോൾ വെട്ടിപ്പോയി. അങ്ങനെ ഒരിക്കൽ തമിഴ്നാട്ടിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഉസ്താദിന് എവിടെ നിൽക്കുകയോ വണ്ടിക്കൂലിയും ഹദിയും ഒക്കെ കിട്ടിയത്. ലാസ്റ്റത്തെ പള്ളി ഉദ്ഘാടനത്തിന്റെ തലത്തെത്തിയപ്പോഴേക്കും എല്ലാം തീർന്നു പോയി.
അങ്ങനെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ താജുല്ലുലമാർ അവിടുന്ന് ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെയാണ്, കിട്ടിയത് മുഴുവനും അഹ്ലുൽ ബൈത്തിലെ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, അതായിരുന്നു താജുല്ലുലമയുടെ ശീലം. അങ്ങനെ ഓരോ മഹാന്മാരുടെയും ജീവിതം നോക്കിയാൽ അങ്ങനെയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ താജു ശരീഅ വളരെ സ്വഭാവം കൊണ്ട് അങ്ങേയറ്റത്തൊരു വ്യക്തിത്വം എന്ന് മാത്രമല്ല, മഹാനവറുകളെ ഓർക്കുമ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്ക് ആലപ്പുഴ മഹദലിയ പള്ളിയിൽ വെച്ച് പറഞ്ഞു, ഓൺലൈനിലൂടെ കേട്ടവരുണ്ടാകും. ഇന്നലെ ഞാൻ മലപ്പുറം ജില്ലയിലെ മമ്പുറത്തിനട് കുണ്ടൂരിനടുത്ത് വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, മെനങ്ങാന്നുള്ള സ്റ്റേജിലും പറഞ്ഞു, ഇന്ന് ഞാൻ ഇവിടെയും എന്റെ പ്രിയമുള്ള നാട്ടുകാരോട് പറയട്ടെ, താജു ശരീഅ ഉസ്താദ് അവർകളെന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു പോയ ഒരു വലിയ മഹാനാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അവിടുന്ന് വഫാത്തായി കിടക്കുന്ന ശരീരം കണ്ടാൽ ജീവിച്ചിരിക്കുമ്പോഴുള്ളതിനേക്കാൾ ശോഭയോടെ അങ്ങ് എടുത്തു കിടത്തിയതുപോലെയാണ് മഹാനവറുകൾ കിടക്കുന്നത്. എപ്പോഴും പറയും, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിലെ ഒന്നാമത്തെ രാത്രിയിൽ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നേരത്തെ വസിയ്യത്ത് ചെയ്ത മഹാൻ ഒരിക്കൽ കർണാടകയിലെ സുരബയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് ചെന്ന് ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന്റെ മുഖം കണ്ടപ്പോൾ ഉസ്താദിന്റെ ചിന്ത ഇവിടെയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പരിപാടിക്കും കുറച്ച് സമയം കൂടി ഉണ്ട്, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, അവിടുന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോ ചിന്ത ഇവിടുന്നു അല്ലല്ലോ, എവിടെയായിരുന്നു? ഉസ്താദ് എന്തോ ഒരു കാര്യം ചിന്തിക്കുകയാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, വേറെ ആരും ഇതിന്റെ ഇടയിൽ ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിൽ നിന്ന് നേരിട്ട് ഞാൻ കേട്ടതാണ്, മോനെ സ്വർഗം ഇങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ പല പരിചയക്കാരെയും അവിടെ കാണാൻ കഴിഞ്ഞു. മഹാനരായ ഉസ്താദ് അവർകൾ 85 വയസ്സിലാണ് വഫാത്താകുന്നത്. 30 വയസ്സിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിൽ 40 അംഗത്തിൽ ഒരംഗമായി വരുന്നത്. 10,000 ശിഷ്യന്മാരുള്ള പണ്ഡിതനാണ്. മുത്തുനബി തങ്ങളുടെ പേര് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടാൽ മതി കരഞ്ഞു പോകും, അത്രയും വലിയ മഹാനാണ് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ വഫാത്തായി പോയ മഹാൻ. അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, പൊരുത്തം നമുക്ക് നൽകട്ടെ. അതുപോലെ ഷാഹുൽ ഹമീദ് ബാഗ്ദവി ശാന്തപുരം, അങ്ങ് ഉത്തരേന്ത്യയിൽ 1,000,000 മദ്രസ ഉണ്ടാകാൻ കാരണക്കാരനാണ്. വലിയ ആബിദായിരുന്നു, ആലിമായിരുന്നു. കഴിഞ്ഞതിന്റെ അങ്ങേ വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് 4:30 വഫാത്തായത്. പ്രിയമുള്ളവരെ അതിന്റെ തലേന്ന് പോയി ഖബറിന്റെ സ്ഥലം കാണിച്ചു കൊടുത്തു. ഞാൻ മരിച്ചാൽ എന്തു ചെയ്യണം എന്ന് എഴുതി വെച്ചു. എന്നിട്ട് അവിടുന്ന് രാത്രിയിൽ 12:30 കഴിഞ്ഞപ്പോൾ രോഗം മൂർച്ഛിച്ച നേരത്ത് മകൻ ചോദിച്ചു, ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയാലോ? വേണ്ട മോനെ, നാളെ നല്ലൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അതിനു മുമ്പ് എവിടെയും പോകാൻ നേരമില്ല എന്ന് പറഞ്ഞു വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് വഫാത്തായി പോയി. ജനാസ എടുത്തപ്പോഴേക്ക് മർക്കസിൽ ഉസ്താദ് അവർകൾ സഹീഹുൽ ബുഖാരി തുടക്കം മുതൽ ഒടുക്കം വരെ ഓതി ഖത്മാക്കിയ മജ്ലിസാണ് അവിടെ. അന്ന് കുട്ടികൾക്ക് കൊല്ലത്തെ കുട്ടികൾക്ക് ബുഖാരി തീരുന്ന ദിവസമാണ്. ആ സ്ഥലത്തേക്ക് ജനാസ കൊണ്ടുപോയി മർക്കസിന്റെ പള്ളിയിൽ. ആ പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ച് നിഷ്കരിച്ചു. അത് കഴിഞ്ഞ് മഅദിനിൽ കൊണ്ടുവന്ന് നിഷ്കരിച്ചു. നാട്ടിൽ കൊണ്ടുവന്ന് ഒരുപാട് തവണയായി 1,000 ജനാസ നിഷ്കരിച്ചു. അവരൊക്കെ ഒരുങ്ങി തയ്യാറായി യാത്രയായവരാണ്. അല്ലാഹുവേ, അവരുടെ കബറിടങ്ങൾ നീ പ്രകാശപൂരിതമാക്കണം. അല്ലാ, ഈ മജ്ലിസിലുള്ള പലരുടെയും ഉപ്പമാര് ഉമ്മമാര് ബന്ധുമിത്രാദികൾ സ്നേഹജനങ്ങൾ കൂട്ടുകുടുംബാദികൾ സഹോദരങ്ങൾ കബറിലുണ്ട്. അവരുടെ എല്ലാം കബറിടങ്ങൾ നീ പ്രകാശപൂരിതമാക്കണം. അല്ലാ, നിങ്ങളിൽ പലരുടെയും ഉസ്താദ് കൂടിയായിരുന്ന സാധുക്കളായ ഞങ്ങളുടെ ഉപ്പ വാപ്പിച്ച അവിടുത്തെ കബറു നീ പ്രകാശപൂരിതമാക്കണം. അല്ലാ, അവിടുന്ന് ഞങ്ങൾ 4 മക്കളും മുത്തഅല്ലിമീങ്ങളാകാൻ ആഗ്രഹിച്ച്. ഞാൻ ജാമിഅ നഈമിയിൽ നിന്ന് വന്നപ്പോ 4-ാമത്തെ മോനും സനദെടുത്ത് വന്നല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഉപ്പാന്റെ കബറു നീ സ്വർഗമാക്കി കൊടുക്കണം. അല്ലാ, കബറിലേക്ക് വെളിച്ചവും സന്തോഷവും നൽകണം. അല്ലാ,
ഇവിടെ ഇങ്ങനെ പറയുമ്പോ പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എന്റെ ഉപ്പ എന്റെ ഉപ്പ എന്റെ ഉമ്മ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഏതായാലും എത്തൂല. ആരൊക്കെ ആരുടെയൊക്കെ ഉപ്പമാരും ഉമ്മമാരും ബന്ധുമിത്രാദികൾ, നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു മുത്തഅല്ലിമിന്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയി. ആ ഉമ്മാന്റെ കബറടക്കം നീ സ്വർഗമാക്കി കൊടുക്കണം. അല്ലാഹ് പ്രിയമുള്ളവരെ, സ്വലാത്തിൽ ദ്വാരം നമ്മൾ പിരിയാൻ പോവാം.